നമസ്കാരം. കേരളത്തിന്റെ പുതിയ പ്രതിപക്ഷ നേതാവായി വി ഡി സതീശൻ തെരഞ്ഞെടുക്കപ്പെട്ടതോടെ കോൺഗ്രസിൽ പ്രതീക്ഷയേറുകയാണ്. പുതിയ നീക്കത്തോടെ മാറിമറിഞ്ഞത് നീണ്ട കാലങ്ങളായി പാർട്ടിയുടെ ഗതി നിയന്ത്രിച്ചിരുന്ന ഗ്രൂപ്പ് സമവാക്യങ്ങളാണ്. അവസാന നിമിഷം വരെ രമേശ് ചെന്നിത്തലയ്ക്കായി ശ്രമിച്ചുകൊണ്ടിരുന്ന ഉമ്മൻചാണ്ടിയുടെ കളികളെ പൂട്ടിക്കളഞ്ഞത് AICC ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിന്റെ കരുനീക്കങ്ങളാണ്. രാഹുൽ ഗാന്ധിയുമായും സോണിയാഗാന്ധിയുമായും നല്ല അടുപ്പം പുലർത്തുന്ന കെ സി വേണുഗോപാൽ കോൺഗ്രസിന്റെ സ്റ്റാറ്റസ് കോയെ ഇളക്കി മറിക്കാൻ അണിയറയിൽ നടത്തിയ ശ്രമങ്ങളാണ് ഇപ്പോൾ വി ഡി സതീശനെ അരങ്ങത്തേക്ക് എത്തിച്ചതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. കോൺഗ്രസിന്റെ അടിത്തറ തന്നെ ഇളക്കി കളയുന്ന തരത്തിൽ ഗ്രൂപ്പ് സമവാക്യങ്ങൾ കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കെ സിയുടെ തന്ത്രങ്ങൾ ഇപ്പോൾ കോൺഗ്രസിന്റെ രക്ഷയ്ക്കാകെ എത്തുന്നത്. ഇത് ആവേശം കാണിക്കേണ്ട സമയമല്ലെന്നും നേതൃമാറ്റത്തിന് അനുകൂലമായ സാഹചര്യങ്ങളല്ല ഇപ്പോൾ നിലവിലുള്ളതെന്നും ഉമ്മൻചാണ്ടി അടക്കമുള്ളവർ ഹൈക്കമാൻഡിനെ ധരിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു. ചെന്നിത്തലയ്ക്ക് അവസാനമായി ഒരു അവസരം കൂടി നൽകണമെന്ന് AK ആന്റണിയും ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ കേരളത്തിലെ പ്രവർത്തകരുടെ ക്ഷമ തെറ്റുന്ന സമയമാണിതെന്നും ഇപ്പോൾ മാറിയില്ലെങ്കിൽ കോൺഗ്രസിന് രക്ഷപ്പെടാൻ ഇനി മറ്റൊരു അവസരം ഉണ്ടാകില്ലെന്ന് നേതൃത്വത്തെ ധരിപ്പിച്ച് ചെന്നിത്തല ചാണ്ടി ചരടുവലികൾക്ക് കടുംകെട്ടിട്ട് മുറുക്കിയത് KC വേണുഗോപാലാണ്. യുവ MLA മാരുടെ കടുത്ത പ്രതിരോധത്തിലാണ് ചെന്നിത്തല അടിതെറ്റി വീണുപോയത്. A ഗ്രൂപ്പ് MLA മാരായ ഷാഫി പറമ്പിൽ, T സിദ്ധിക്ക്, M വിൻസെന്റ്, TJ സനീഷ് കുമാർ എന്നിവരും ഐ ഗ്രൂപ്പിൽ നിന്നുള്ള റോജി ജോണും CR മഹേഷും സജീവ് ജോസഫും ഒരു ഗ്രൂപ്പിലും പെടാത്ത മാത്യു കുഴൽനാടനും VD സതീശനെ തന്നെ പിന്തുണച്ചു. എന്തിന്, ഉമ്മൻചാണ്ടിയുടെ സപ്പോർട്ടറായ PC വിഷ്ണുനാഥ് പോലും സതീശനൊപ്പം നിന്നു. കോൺഗ്രസിന്റെ രക്ഷയ്ക്കായി ഗ്രൂപ്പുകൾക്ക് അതീതമായി കോൺഗ്രസിലെ യുവ മനസ്സുകളിൽ കോൺഗ്രസ് രക്ഷപ്പെടണമെന്ന ആഗ്രഹമാണ് ഇത് പ്രതിഫലിപ്പിക്കുന്നത്. നിശബ്ദങ്ങളായി തുടരുന്ന A ഗ്രൂപ്പ് I ഗ്രൂപ്പ് മേൽക്കോയ്മയെ ചോദ്യം ചെയ്ത് യുവാക്കളായ പുതുമുഖങ്ങളെ താക്കോൽ സ്ഥാനങ്ങളിലേക്ക് കൊണ്ടുവന്നതിന്റെ ക്രെഡിറ്റും KC തന്നെ. AI ഗ്രൂപ്പുകളുടെ കടുത്ത ആധിപത്യം സംസ്ഥാനത്തെ കോൺഗ്രസ് പാർട്ടിയുടെ താല്പര്യത്തിന് എതിരാണെന്ന് പറഞ്ഞ് തെളിവുകൾ നിരത്തി സമർത്ഥിച്ചതിന് പിന്നിൽ KC ബ്രില്യൻസ് തന്നെ. തലമുറ മാറ്റത്തിനെതിരെ മുൻപ് കാണാത്ത വിധത്തിൽ ശക്തമായ ഒത്തൊരുമയോടെ നിന്ന A ഗ്രൂപ്പുകളെ അടക്കി നിർത്തിയ KC ഇടപെടൽ കോൺഗ്രസ് ചരിത്രത്തിൽ തന്നെ നിർണായക സന്ദർഭമാകും. സത്യപ്രതിജ്ഞ അടക്കുന്ന ദിവസം പോലും ഇപ്പോൾ പ്രതിപക്ഷ നേതൃസ്ഥാനത്തിനായി കോൺഗ്രസിൽ തർക്കങ്ങൾ നടക്കുന്നു എന്ന സൂചനകളായിരുന്നു പുറത്തു വന്നുകൊണ്ടിരുന്നത്. പ്രതിപക്ഷ സ്ഥാനത്തേക്ക് കോൺഗ്രസ് MP മാർ VD സതീശനെ നിർദ്ദേശിച്ചപ്പോൾ 21 കോൺഗ്രസ് MLA മാരിൽ 19 പേരും രമേശ് ചെന്നിത്തല തന്നെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് വരണമെന്ന ആവശ്യമാണ് മുന്നോട്ട് വയ്ക്കുന്നത് എന്ന തരത്തിലുള്ള വാർത്തകളായിരുന്നു പുറത്തു വന്നിരുന്നത്. നിയമസഭാ കക്ഷി നേതൃസ്ഥാനത്തേക്ക് രമേശ് ചെന്നിത്തലയുടെ പേര് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഹൈക്കമാൻഡ് പ്രതിനിധികളെ ധരിപ്പിച്ചിരുന്നു. തർക്കമുണ്ടാകരുതെന്നും കോൺഗ്രസ് MLA മാർക്കും ഘടകകക്ഷികൾക്കും പൊതുസമ്മതൻ എന്ന നിലയിലുമാണ് ഉമ്മൻചാണ്ടി ചെന്നിത്തലയുടെ പേര് മുന്നോട്ട് വെച്ചത്. അവസാന നിമിഷം വരെ രമേശ് ചെന്നിത്തലയ്ക്കായി ഉമ്മൻചാണ്ടി ശക്തമായി തന്നെ വാദിച്ചിരുന്നു. അവസാന നിമിഷം വരെ രമേശ് ചെന്നിത്തല തന്നെ പ്രതിപക്ഷ നേതാവാകും എന്ന തരത്തിലുള്ള വാർത്തകളായിരുന്നു പുറത്തു വന്നുകൊണ്ടിരുന്നത്. എന്നാൽ ഒടുവിൽ പ്രഖ്യാപനം വന്നപ്പോൾ കേരളത്തിന്റെ പുതിയ പ്രതിപക്ഷ നേതാവായി VD സതീശൻ മുന്നോട്ട് വരികയായിരുന്നു.